Hello guys, welcome back to my channel. It's me, Quarrel. Mask. എല്ലാവരും ചിന്തിക്കുന്നതും പറയുന്നതും അത് മാത്രമാണ്. ഇപ്പൊ കോവിഡ് കാലഘട്ടമാണ്. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസ് വെച്ചിടിക്കുന്നതെങ്കിൽ വിചാരിച്ച് പുറത്തു പോകുമ്പോൾ ചേട്ടാ മാസ്ക് കൊണ്ടോക്കോ എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് എത്രത്തോളം പ്രാധാന്യവും എത്രത്തോളം പ്രൊട്ടക്ഷനും നമുക്ക് തരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്ക് നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് N95 മാസ്ക്, സർജിക്കൽ മാസ്ക്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മാസ്ക്. അങ്ങനെ മൂന്ന് തരം മാസ്കുകളാണ് നമ്മൾ മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നത്. N95 മാസ്ക്, ആ മാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഴ്സൺ അത് ഉപയോഗിക്കുമ്പോൾ ആളുടെ ഇപ്പൊ ആൾക്ക് കോവിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ആളിൽ നിന്ന് കോവിഡ് പുറത്തേക്ക് പോകുകയോ പുറത്ത് നിന്നുള്ള ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ കോവിഡ് ഇല്ലാത്ത ആളാണ് ഈ N95 മാസ്ക് ധരിക്കുന്നതെങ്കിൽ ആൾക്ക് കിട്ടുകയോ ചെയ്യില്ല. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ മാസ്കിന്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐസൊലേറ്റ് ചെയ്തുള്ള മാസ്ക് ആയിരിക്കും. പുറത്തുനിന്നുള്ളൊരു ഫ്രാഗ്രൻസ് അതായത് ഒരു മണം പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. അതുകൊണ്ട് അത്രയ്ക്കും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ആ മാസ്ക്. രണ്ട് തരത്തിൽ ഇറങ്ങുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇത്തിരി കൂടി ഫെമിലിയർ ആയിട്ട് നിൽക്കുക വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡക്ക് ടൈപ്പ്, ഒന്ന് കപ്പ് ടൈപ്പ്, ഈ രണ്ട് തരമാണ്. പക്ഷേ അത് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടും അതിൻ്റെ ആവശ്യം നമുക്ക് അത്ര ആവശ്യകത ഇല്ലാത്തതുകൊണ്ടും അത് ഡോക്ടേഴ്സ് അങ്ങനെ മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ തരം മാസ്കാണ് സർജിക്കൽ മാസ്ക്. ആ മാസ്ക് മൂന്ന് തരം പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഇറങ്ങുന്ന മാസ്കാണ്. ഒരു തുണിയുടെ ഒരു ലെയർ ഉണ്ടാവും, പിന്നെ അതിൽ പേപ്പർ കോട്ടിംഗ് പോലത്തെ ഒരു ലെയർ ഉണ്ട്, പിന്നെ ഇത് അതുപോലെ തന്നെ വേറൊരു ലെയറും കൂടിയുണ്ട്. അതിന് പിന്നെ മേലെ ഒരു കമ്പി കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി നൽകുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിന്റെ ഷേപ്പിനനുസരിച്ച് ഫിറ്റ് ആയിട്ടിരിക്കും. അതും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ യൂസ് ചെയ്യുമ്പോൾ ആളുടെ വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആളുടെ ബോഡി ഫ്ലൂയിഡ്സ് ഇപ്പൊ സ്നീസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുകയോ ചെയ്യില്ല. അതുപോലെ അകത്തുനിന്നുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ബാക്ടീരിയ വൈറസ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ ചാൻസ് കുറവുമാണ്. അതും അതെ പ്രോപ്പറായിട്ടുള്ള യൂസിങ് മാത്രം ചെയ്താൽ മാത്രം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മാസ്ക്. അതിൽ ഞാൻ പറയണത് ഇപ്പോൾ വീട്ടിൽ അമ്മമാര് ഉണ്ടാക്കുന്ന ടൈപ്പ് മാസ്കിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു മാസ്ക്, എന്താ പറയുക ഒരു ലെയർ പോലും ഉണ്ടാവും, ഒരു ലെയർ ഉണ്ടാവും, അതിന് ചുറ്റും ജസ്റ്റ് ഒരു കവറിങ് മാത്രം ഉണ്ടാവും. ആ ഒരു മാസ്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു മാസ്ക് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ലെയർ മാത്രമാണ്, അതിന് തീരെ കട്ടിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ല കട്ടിയുള്ള രീതിയിലുള്ള മാസ്കുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. വീട്ടിലുണ്ടാക്കിക്കോട്ടെ ഏറ്റവും നല്ലത് തുണിയുടെ മാസ്ക് തന്നെയാണ്, കോട്ടൻ്റെ മാസ്ക്. നല്ല കട്ടുകൂടിയ രീതിയിൽ മാസ്ക് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാവരും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകില്ല. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് സ്നീസ് ചെയ്യുമ്പോഴും അങ്ങനെ എന്തോ ചെയ്യുമ്പോഴും അത് ആ തുണിയിൽ പറ്റി പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ ഇതുവരെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഏത് മാസ്ക് യൂസ് ചെയ്താലും അതിന് ഗുണമുള്ളൂ. ഏത് മാസ്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കൈ കഴുകുക, എപ്പോഴെപ്പോഴും ഇങ്ങനെ കയറ്റി വെക്കുക, ഇറക്കി വെക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എല്ലാവരും നമുക്ക് കാണാം ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ എന്താ അത് എങ്ങനെയാ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ നമ്മുടെ ഒരു ബോഡി ഒരു പാർട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡ്രസ്സുണ്ട്, ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡിയുടെ പാർട്ടായിട്ട് അതൊരു അംഗീകരിക്കണം. നമ്മൾ മാറ്റം ഒരു പുതിയൊരു മാറ്റമാണ്, ആ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.
എപ്പോഴും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും തൊടാതിരിക്കുക. പിന്നെ അതുപോലെ തുണി മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു വീണ്ടും കഴുകാതെ അത് തിരിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യൂസ് ചെയ്യുമ്പോൾ മിനിമം WHO പോലുള്ള നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത് 60 ഡിഗ്രി സെൻഷ്യസിലെങ്കിലും ചൂടാക്കിയിട്ടുള്ള വാഷിംഗ് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത മാസ്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ക്വാറൻ്റൈൻ.